നമസ്കാരം. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ ക്രിസ്ത്യൻ മിഷണറി സ്കൂൾ അധികൃതർ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിനിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട സംഭവം സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. കുട്ടിയുടെ ദാരിദ്ര്യാവസ്ഥ മുതലെടുത്ത് പഠന ചെലവ് ഏറ്റെടുത്ത സ്കൂൾ അധികൃതർ കുടുംബത്തെ മതപരിവർത്തനത്തിന് നിർബന്ധിക്കുകയായിരുന്നുവെന്നും തയ്യാറാകാത്തതിനാൽ ഹോസ്റ്റലിൽ തനിക്ക് നിരന്തര പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നതായിരുന്നെന്നും പെൺകുട്ടി മരണമൊഴി നൽകിയിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ നേതൃത്വത്തിൽ ബി ജെ പി നേതാക്കൾ പ്രശ്നം ഏറ്റെടുത്തതോടെയാണ് ക്രൂരമായ നിർബന്ധിത മതപരിവർത്തന ശ്രമം പുറം ലോകമറിഞ്ഞത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കോടിക്കണക്കിന് ഡോളറിന്റെ സംഭാവന ഉപയോഗിച്ച് രാജ്യത്തിന്റെ പിന്നോക്ക പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള മതപരിവർത്തനങ്ങളാണ് ചില ക്രിസ്ത്യൻ സംഘടനകൾ നടത്തുന്നത്. ജനങ്ങളുടെ ദാരിദ്ര്യവും ഒറ്റപ്പെടലും മുതലെടുത്ത് സാമ്പത്തിക സഹായം നൽകി മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നു. വഴങ്ങിയില്ലെങ്കിൽ ഒറ്റപ്പെടുത്തലും ഭീഷണിയും വരെയുണ്ട്. ഇത്തരം മതപരിവർത്തന ശ്രമങ്ങൾ രാജ്യത്തിന്റെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തെ ദോഷകരമായി ബാധിക്കുന്നവയാണ്. അതിനാൽ തന്നെ രാജ്യത്ത് ആറോളം സംസ്ഥാനങ്ങൾ മതപരിവർത്തനങ്ങൾക്ക് നിയമം മൂലം വലിയ നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. നിർബന്ധിത മതപരിവർത്തനങ്ങൾ കുറ്റകരമാക്കിക്കൊണ്ട് നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ ഭരണഘടനയനുസരിച്ച് ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കും സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധിത മതപരിവർത്തനം ഭരണഘടന അനുവദിക്കുന്നില്ല. അത് കുറ്റകരമാണ്. പക്ഷേ ആ കുറ്റം ചെയ്യുന്നയാൾക്ക് ശിക്ഷ നൽകാൻ ഐപിസി സിആർപിസി നിയമങ്ങളിൽ വകുപ്പല്ല എന്നതാണ് ഇത്തരം മതപരിവർത്തന ലോബികൾ മുതലെടുക്കുന്നത്. അതിനാലാണ് ചില സംസ്ഥാനങ്ങൾ ഈ വകുപ്പുകൾ ഉൾപ്പെടുത്തി മതപരിവർത്തന നിരോധന നിയമങ്ങൾ പാസാക്കിയിട്ടുള്ളത്. ഇത്തരം നിയമങ്ങൾക്കെതിരെ വലിയ എതിർപ്പാണ് മതപരിവർത്തന ലോബികൾ പ്രകടിപ്പിക്കുന്നത്. കാരണം കുടുംബങ്ങളെ മതപരിവർത്തനം ചെയ്യിച്ചാൽ വൻ തുകകളാണ് പുരോഹിതർക്കും ഇടനിലക്കാർക്കുമൊക്കെ ലഭിക്കുന്നത്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ ഇത്തരത്തിൽ ഒരു ക്രൂര കൃത്യമാണ് അരങ്ങേറിയത്. സർക്കാർ ഇരകളെ നിശബ്ദമാക്കാൻ ശ്രമിച്ചു എന്ന് വ്യക്തമാണ്. പക്ഷേ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ഇടപെടലിൽ പെൺകുട്ടിയുടെ മരണമൊഴിയടക്കം പുറത്തു വന്നതോടെ സർക്കാർ പ്രതിരോധത്തിലായി. ഹൈക്കോടതിയിൽ നിന്ന് ഏറെക്കുറെ അനുകൂലമായി വിധിയുണ്ടായി. ഹോസ്റ്റൽ മേധാവിയെ അറസ്റ്റ് ചെയ്തു. ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് സർക്കാരിന് വഴങ്ങേണ്ടി വരുന്നു. പക്ഷേ അപ്പോഴും പെൺകുട്ടിയുടെ മരണമൊഴിയടക്കമുള്ള വീഡിയോ പുറത്തുവിട്ടവർക്കെതിരെ കേസെടുത്ത് സർക്കാർ പ്രതികാര മനോഭാവം കാട്ടുകയാണ്. ഇത്തരം നിർബന്ധിത മതപരിവർത്തനങ്ങൾ തടയാൻ നിയമനിർമ്മാണം വേണമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം ഖുഷ്ബു അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കടലിനക്കരയുള്ള ഏമാന്മാരെ പ്രീതിപ്പെടുത്താനും അവർ എറിഞ്ഞുകൊടുക്കുന്ന പണക്കിഴിക്കും വേണ്ടി ഒരു പിഞ്ചു കുഞ്ഞിനെ ജീവനെടുത്ത മത പൗരോഹിത്യം സർക്കാർ നൽകിയിരിക്കുന്ന സൗകര്യങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ്. മതപരിവർത്തനത്തിന് തയ്യാറാകാത്തതിന്റെ പേരിൽ ഹോസ്റ്റലിലെ എല്ലാ മുറികളും കഴുകി വൃത്തിയാക്കാൻ ആവശ്യപ്പെട്ട അധികാരികളോട് അതേ കീടനാശിനി തന്നെ കഴിച്ച് കുട്ടിക്ക് പ്രതിരോധം തീർക്കേണ്ടി വന്ന സംഭവം ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന് ചേർന്നതല്ല. ഇരയുടെ ശബ്ദം ഇല്ലാതാക്കാനും കേസ് ഒതുക്കി തീർക്കാനും സർക്കാർ നടത്തിയ ശ്രമം അതിലേറെ ലജ്ജാവഹമാണ്. ഈ മാസം 9 പെൺകുട്ടി വിഷം കഴിച്ചു ആത്മഹത്യക്ക് ശ്രമിച്ചത്. പോലീസിന് ആദ്യ വിവരം ലഭിച്ചതാകട്ടെ ജനുവരി 15. കുട്ടിയുടെ ആരോഗ്യനില വഷളമായപ്പോൾ മാത്രമാണ്. ജനുവരി 19 ജീവന് വേണ്ടിയുള്ള പോരാട്ടം അവസാനിപ്പിച്ച് അവൾ മടങ്ങുന്നത്. സംഭവം വെളിച്ചത്ത് വരാതെ ഒതുക്കാനുള്ള അധികാരികളുടെ ശ്രമം നടന്നു എന്നത് വ്യക്തമാണ്. ഇത്തരം കാര്യങ്ങളിൽ സമഗ്ര അന്വേഷണം നടത്തി വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ ബി ജെ പി നടത്തുന്ന ശ്രമങ്ങളും സംഘനീയവുമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും